എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്നതുകൊണ്ട് മാത്രം നമുക്ക് സമാധാനിച്ചുകൂടാട്ടു പോകുന്ന ഒരു വിഷയത്തിലും ഇടപെട്ടു പോകരുത്. നമുക്ക് ഹിഫ്ദ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ അതേ വിശ്വാസാചാര പരമ്പരകളിൽ നിന്ന് വ്യതിചലിച്ചു പോയ പുതിയ ആശയക്കാരും സുന്നി പ്രസ്ഥാനവും തമ്മിലുള്ള വലിയൊരു അന്തരം അവിടെയാണോ? ആദരിച്ചവരെ ആദരിക്കുകയും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുകയും ആദരിക്കേണ്ടതിനെ ആദരിക്കുകയും ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്ന നിലപാടിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ഉറച്ചു നിൽക്കുമോ? മഹാന്മാരായ അമ്പിയാക്കൾ, മഹാന്മാരായ ഔലിയാക്കൾ, മഹാന്മാരായ സ്വാലിഹീങ്ങൾ അതിനെ അനാദരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ബിദ്അത്തുകാരും പോയിട്ട് ഈമാൻ നശിപ്പിക്കുകയാണ് കേട്ടോ. കല്ലിക്കല്ലിന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട നിഷ്കളങ്ക മനസ്സോടെ ചിന്തിക്കുന്ന എന്റെ മാന്യ സഹോദരി സഹോദരന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, സുന്നി വിഭാഗവും സുന്നിയേതര വിഭാഗവും തമ്മിൽ നിൽക്കുന്ന തർക്കം സാമ്പത്തികം അല്ല, കുടുംബപരവും അല്ല, ബിസിനസ് തലത്തിൽ അല്ല, വിശ്വാസ തലത്തില്. അമ്പിയാങ്ങളെ സാധാരണക്കാരായി കാണുന്ന, ഔലിയാങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ഈ പുതിയ ചിന്ത മുസ്ലിമീങ്ങളുടെ കൽബിൽ കടന്നുപോയാതെ മരിക്കേണ്ടി വരും കേട്ടോ. ആ പടച്ചുറപ്പ് ആദരിച്ചവരുടെ കൂട്ടത്തിൽ, ബഹുമാനിച്ചവരുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പിന്നീട് സർവ അമ്പിയാക്കൾ, സ്വഹാബാക്കൾ, സ്വഹാബിയാത്തികൾ, അഇമ്മത്തുകൾ, ഔലിയാ സാലിഹീങ്ങൾ ഇവരെ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. ഒന്നാമതായി നാമും നാമല്ലാത്തവരും തമ്മിലുള്ള തർക്കം അവിടെയാണ്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിന്റെ ഭാഗം അവിടെയാണ്. തൗഹീദിന്റെ ഒരു പാർട്ടാണ് അല്ലാഹുവിനുള്ള വിശ്വാസം, സെക്കൻഡ് പാർട്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി നമ്മുടെ വിശ്വാസം. ഇത് രണ്ടും ഒന്നിച്ച് സമുദിക്കുമ്പോഴാണ് അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന തൗഹീദിന്റെ കലിമയിലേക്ക് എത്തുന്നത്. ഇവിടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ അല്ലാഹു തആല മാതൃകയാക്കാൻ വേണ്ടി ആരെയാണ് നമുക്ക് കാണിച്ചു തന്നത്? ഖുർആൻ പറഞ്ഞത് കണ്ടില്ലേ, ആമീനോ കമാ ആമനന്നാസ്. അറിയപ്പെട്ട ജനങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾ വിശ്വസിക്കണം. ആരാണ് ഈ അറിയപ്പെട്ട ജനം? ഖുർആൻ ഉപയോഗിച്ച അന്നാസ് എന്ന പദം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാ? തഫ്സീറുൽ ജലാലൈൻ അടക്കം നടക്കിയാൽ കാണാം, അയ്യ സ്വഹാബ, സ്വഹാബത്തിന്റെ ഈമാൻ എന്താണോ അതാണ് നിങ്ങൾ അവലംബിക്കേണ്ടത്. കാരണം അള്ളാഹുവിനെ കണ്ടുപഠിച്ചത് മുഹമ്മദ് നബിയാണ്. വിശ്വാസത്തിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹിന്റെ ഉറപ്പ് മറ്റാർക്കും കിട്ടിയില്ല. കാരണം മറ്റുള്ളവർക്കൊക്കെ ഇൽമുൽ യഖീനാണ്, റസൂലുള്ളാഹി തങ്ങൾക്ക് ഐനുൽ യഖീനാണ്. അതിന്റെ കാര്യത്തിന് വ്യത്യാസമുണ്ട്. وصريت ليلا لا يزال بهيما فوق البراق مسرج المزموما ترقى يسائر كالأمين لديما تعلو لحضرة قدسه تقديما صلوا عليه وسلموا تسليما ادجا الى كل السماء تصففا رسل واملاك ورعى المصطفى فيهم اماما قدموه مشرفا
صلى في كل خلف ومغموما صلوا عليه وسلموا تسليما പരിശുദ്ധമായ ഒരു റജബിന്റെ 27-ാം രാവിൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയും അവിടെ നിന്ന് ആകാശം അടക്കം അവസാനം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പെർമിറ്റ് ലഭിച്ച സ്ഥലത്തിന്റെ അപ്പുറത്തേക്ക് അർശ് ഖുർസ് ലൗഹ് ഖലം എല്ലാം സന്ദർശിച്ച് ഖുർആൻ പറഞ്ഞു ഖാബ ഖൗസൈനി ഔ അദ്ന അംബും വില്ലും അടുക്കുന്നതിനേക്കാൾ കൂടുതൽ റസൂലുള്ളാഹി തങ്ങളും പടച്ച റബ്ബും തമ്മിൽ അടിക്കേണ്ട രൂപത്തിൽ എടുത്തു കണ്ടു മുനാജാത്ത് നടത്തി തിരിച്ചു വന്നു ആ ഐനും യഖീനിന്റെ ഈമാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി ആ റസൂലുള്ള പഠിപ്പിച്ച അല്ലാഹുവിനെ പഠിച്ചവരാ സ്വഹാബത്ത് രണ്ടാമത്തെ മുഹമ്മദ് റസൂലുള്ളാഹിയ മുഹമ്മദ് റസൂലുള്ളാഹിയ നേരിട്ട് കണ്ടുപിടിച്ചവരാണ് ആര് സ്വഹാബത്ത് അതുകൊണ്ട് ഈമാനിന്റെ വിഷയത്തിൽ അതിന്റെ അപ്പുറത്തിന് മറ്റൊരാളെ നമുക്ക് അവലംബിക്കേണ്ടതില്ല ആമീനു കമ ആമനന റസൂലുള്ളാഹി തങ്ങളുടെ വിഷയത്തിലുള്ള ഈമാൻ സ്വഹാബത്തിന് ഐനുൽ യഖീന നേരിട്ട് കണ്ട് റസൂലുള്ളാഹിനെ പഠിച്ചാൽ അതിന് വേറെ ഞാൻ ബാഗ് പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യമൊന്നും സഹാബത്തിനില്ല അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹിക്കെതിരെ മൈനസ് പോയിന്റ് വല്ലതും ആരെങ്കിലും പറഞ്ഞാൽ സഹാബത്ത് പ്രതികരിച്ചത് വാളുകൊണ്ടായിരുന്നു അല്ലേ ഗനീമത്ത് സ്വത്ത് കിട്ടി ഓയിൽ വെക്കുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ തുല്യാവകാശങ്ങൾ കൊടുക്കേണ്ട സ്വത്ത് ചില ആളുകൾ കൂടുതൽ കൊടുത്തു അപ്പൊ ഒരാൾ എഴുതില്ല മുഹമ്മദ് നീതി പ്രവർത്തിക്കണം മുഹമ്മദ് നീതി എന്ന് പറയുന്ന രണ്ടക്ഷരം പരിചയമില്ലാത്ത ഭൂമുഖത്തിന്റെ നീതി പരിചയപ്പെടുത്ത മുഹമ്മദുർ റസൂലുള്ളാഹി നീതി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആരടാ ഇവിടെ നീതി ഒന്ന് അനുവദിക്കൂ നബിയേ ഞാൻ അവരുടെ പെരടി ഈ വാൾ കൊണ്ടുവിട്ടെ റസൂലുള്ളാഹി സമാധിച്ചു റസൂലുള്ളാഹി പറഞ്ഞു ഓന്റെ പിന്നിൽ കുറച്ചാൾ വരാണ്ട് വന്നോട്ടെ അങ്ങനെ റസൂലുള്ളാഹിനെ കൊച്ചാക്കി കാണുന്ന കുറെ ആള് ഇതിന്റെ പരമ്പരയിൽ വരാനുണ്ട് അത് വരണം അതുകൊണ്ട് തൽക്കാലം പോലൊന്നും ചെയ്യാനായിട്ട് പോയിക്കോട്ടെ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് വിശ്വസിക്കേണ്ടത് രൂപത്തിൽ വിശ്വസിച്ചു അത് സഹാബത്ത് വിശ്വസിച്ചു എങ്ങനെ അതുപോലെ സഹാബത്ത് കണ്ട മുഹമ്മദ് റസൂലുള്ളാഹി ആരാ സാധാരണക്കാരനായ മുഹമ്മദ് നബിയാണോ കല്ലിക്കണ്ടിക്കാര് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആധികാരിക പ്രസിദ്ധീകരണം സൽസഫിയിൽ പുസ്തകം 1:3 പേജ് 33 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി വളരെ കൃത്യമായി എഴുതി വെച്ചത് എന്താണ് മുഹമ്മദ് നബി ഒരു ദിവസത്തിൽ 70-ഓ 100-ഓ തെറ്റ് ചെയ്തിട്ടുണ്ട് അത് മുഹമ്മദ് നബി തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് അതിനുവേണ്ടി മുഹമ്മദ് നബി മാപ്പിരക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ദിവസം 70-ഓ 100-ഓ 70-ൽ കുറയൂല എന്നിട്ട് അത് മുഹമ്മദ് നബിയെ സംബന്ധിച്ച് ഞാൻ തെറ്റുകാരനാണ് എന്നിട്ട് മുഹമ്മദ് നബി എന്താകുന്നു അതിനുവേണ്ടി മാപ്പ് യോജിക്കുകയും ചെയ്യും വെറുതെ പറയുന്നല്ല ഒരു തെളിവുണ്ടല്ല മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 70-ഓ 100-ഓ പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ട് എന്താ ഇതിന്റെ അർത്ഥം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അദീമായ അള്ളാഹുവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു തെറ്റ് ചെയ്യാത്ത ആളെന്തിനാണ് മാപ്പ് ചോദിക്കുന്നത് അപ്പൊ മുഹമ്മദ് നബി ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല തെറ്റ് ചെയ്തത് കൊണ്ടാണ് മാപ്പിരക്കുന്നത് കേട്ടോ ഭയങ്കര കണ്ടുപിടുത്ത നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചാൽ വേസ്റ്റ് തള്ളാൻ വേണ്ടിയിട്ട് മലമൂത്ര വിസർജനത്തിനൊക്കെ നമ്മൾ തണ്ടാസി പോകാറുണ്ട് ഉറങ്ങുന്നോണ്ടാകട്ടെ ഈ തണ്ടാസി പോയി മലമൂത്ര വിസർജനം നടത്തി പുറത്തു വന്ന ഉടൻ നമ്മളെന്താ പറയാറക്ക അള്ളാഹുവേ നിന്നോട് ഞാൻ പൊറുക്കല്ലോ എന്താ ചെയ്ത് ഉച്ചക്കത്തൊരു കല്യാണത്തിൽ പോയി കിട്ടിയത് നല്ല മട്ടൻ ബിരിയാണി അവരന്റെ ചെലവല്ലാത്തോണ്ട് നന്നായി തിന്നു പുറത്തു പോണെന്ന് തോന്നിയപ്പോ പുറത്തു പോയി വേസ്റ്റ് ഒക്കെ കളഞ്ഞിട്ടുണ്ട് ചെയ്ത് വലിയ തെറ്റായി പോയി പഠിച്ചോനെ അതുകൊണ്ട് നിന്നോട് ഈ അമ്മാപ്പ് ചോദിക്കുന്നു അപ്പൊ ഇവരെ വാദം അനുസരിച്ച് ഇത് പുറത്തു പറയാൻ പറ്റിയ സാധനം അല്ലേ അത് സൂക്ഷിച്ചു വെക്കേണ്ട ഒരു സാധനം പുറത്തു പോയ വലിയ അതൊക്കെ പോട്ടെ അജ്ജേരെ നിസ്കരിക്കില്ലേ നിക്കച്ച് സലാം വിട്ടി ഉടൻ എന്താ സുന്നത്ത്
കേട്ടപ്പോ ഞാൻ പള്ളി കയറി ഉള്ളൂർത്ത് നിക്കരിച്ചു പോയി വലിയ തെറ്റാ ചെയ്തത്. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ അലദീം, അല്ലാഹുവേ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു കേട്ടോ. ഇസ്തിഗ്ഫാർ നടത്തുന്നിടത്തൊക്കെ തെറ്റുപാടെന്നുള്ള ഏതോ ഒരു സാധു പഠിപ്പിച്ചു കൊടുത്ത അബദ്ധം, അത് അങ്ങനെ തന്നെ വിഴുങ്ങിയതാണ് ഈ പറ്റിയ അപകടം. ഇസ്തിഗ്ഫാർ തെറ്റ് ചെയ്തെടുത്ത് മാത്രമല്ല, നിഅമത്തിന്റെ ശുക്രിൽ ഏത് സുന്നത്താണ് ഇസ്തിഗ്ഫാർ സുന്നത്താ തെറ്റുണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ. അതാണ് എന്റെ ഈ പുറത്തു കളിയുടെ സാധനം ഒരു ബുദ്ധിമുട്ടില്ലാതെ പുറത്തു കളിയാൻ തൗഫീഖ് തന്ന റബ്ബാണ് നീ. നീ ചെയ്ത നിഅമത്ത് വലുതാണ്, നിന്നോട് എത്ര നന്ദി കാണിച്ചാലും മതിയാകൂല. അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു റബ്ബേ. മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയത് തെറ്റിയാതെ ജീവിക്കാൻ എനിക്ക് തൗഫീഖ് നൽകി. ആ റബ്ബ് ചെയ്ത നിഅമത്തിന് നന്ദി കാണിച്ച് ജീവിക്കേണ്ടവനാണ് ഞാൻ. എത്ര തന്നെ നന്ദി ചെയ്താലും മതിയാകൂല. ഞാൻ ആ റബ്ബിനോട് വല്ലാതെ കടപ്പെട്ടവനാണ്. ഞാൻ എന്റെ താഴ്മക്ക് വേണ്ടി ആ റബ്ബിനോടുള്ള കടമ തീർക്കാൻ വേണ്ടി തെറ്റ് ചെയ്യാത്ത ഞാൻ ഒരു ദിവസം 70-100 പ്രാവശ്യം അസ്തഗ്ഫിറുള്ള പറയുന്നെങ്കിൽ എന്റെ പാപപ്പെട്ട ഉമ്മത്തെ നിങ്ങളൊരു 3 വട്ടമെങ്കിലും അസ്തഗ്ഫിറുള്ള പറയാൻ വിശാല മനസ്സ് കാണിക്കണം കേട്ടോ. തങ്ങന്മാരെ നമുക്ക് ഇഷ്ടം പോലെ അള്ളാഹു തആല എല്ലാ സാധാരണക്കാർക്കും പറക്കത്തില്ലേ. ഞാൻ എന്നിട്ട് പ്രസംഗിക്കുന്നു, ഇത് സമാപനമാണ്. എല്ലാവരും കുറേശ്ശെ കുറേശ്ശെ പറയണം. അപ്പൊ ഇസ്തിഗ്ഫാർ നടത്തുന്നിടത്തൊക്കെ തെറ്റുപാടെന്നുള്ളത് അപകടത്തിന് ഒരു അബദ്ധമാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ പറ്റി സഹാബത്ത് എങ്ങനെയാ വിശ്വസിച്ചത്. വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ലോക പ്രശസ്ത ഖുർആൻ വ്യാഖ്യാതാവ് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തിയത് കാണാം. هذه الايه داله على ان الانبياء كلهم معصومون. ഈ ആയത്ത് പഠിപ്പിക്കുന്നത് അമ്പിയാക്കൾ മുഴുവനും പാപസുരക്ഷിതരാണ് എന്നാണ്. തെറ്റ് ചെയ്യാത്ത പ്രവാചകനെയാണ് ആരും കണ്ടത്? സഹാബത്ത് ഉൾക്കൊണ്ടുകൊണ്ട് തെറ്റ് ചെയ്യാത്ത മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെയാണ് സഹാബത്ത് കണ്ടത്. ആ മുഹമ്മദ് നബിയാണ് ലോകം അംഗീകരിച്ചു വന്നത്. അങ്ങനത്തെ മുഹമ്മദ് നബിയെ അതേ 920 ആകുമ്പോഴേക്ക് ആ മുഹമ്മദ് നബിയെ സാധാരണക്കാരനാക്കാൻ തുടങ്ങി. ആ മുഹമ്മദ് നബിയെ അറബി പയ്യനായി ചിത്രീകരിക്കാൻ തുടങ്ങി. മമ്മദക്കയും മയമാക്കയുമായി ചിത്രീകരിക്കാൻ തുടങ്ങി. ആ മുഹമ്മദ് നബിയെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് വിശ്വാസി സമൂഹത്തിന്റെ കൽബിൽ അതുവരെ ഉറച്ചുണ്ടായിരുന്ന ഈമാനിനെ ദുർബലപ്പെടുത്തി കളഞ്ഞു കേട്ടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കളോട് ഞാൻ പറയട്ടെ, ഇത് വാശി പിടിക്കേണ്ട വിഷയമല്ല, ഇത് തർക്കിക്കേണ്ട വിഷയമല്ല, ഇത് അവനവന്റെ ആഖിറത്തിന് ബാധിക്കുന്ന വിഷയമാണോ, ആഖിറത്തിന് ബാധിക്കുന്ന വിഷയമാണോ. അതുകൊണ്ട് അതിൽ ആരോടും നിങ്ങൾ സമരസപ്പെട്ടു പോകാതെ അത് ഉറച്ച നിലപാടിൽ നിലനിൽക്കണം കേട്ടോ. ആ പാരമ്പര്യ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം കേട്ടോ. അതിൽ അത് പിറകോട്ട് പോയവർ നല്ലത് മനസ്സിലാക്കി ഹഖിന്റെ വഴിയിലേക്ക് തിരിച്ചു വരണം കേട്ടോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ചില ആളുകൾ ഇത്തരത്തിലുള്ള അപകടകരമായ വാദങ്ങൾ ഉന്നയിച്ചിട്ട് ഈമാൻ ജീവിതകാലത്ത് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുള്ളവരുണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ആരെയും പെടുത്താതിരിക്കട്ടെ. നല്ല വെള്ളം കണ്ടാ പിന്നെ ടൈമും പാത്തില്ല.
ഞാൻ ഒറ്റ കാര്യം ഓർമ്മപ്പെടുത്തു, ചില ആളുകൾ ഈമാൻ ഇങ്ങനെ ദുനിയാവ് തന്നെ നഷ്ടപ്പെട്ടു, ജീവിതകാലത്ത് തന്നെ ഈമാൻ നശിച്ചവരായി മാറി. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ആരെയും പെടുത്താതിരിക്കാതി. എന്നാൽ ഈമാൻ ജീവിതകാലം മുഴുവനും നിലനിന്നു തന്നെ വിചാരിച്ചു അള്ളാഹു നിലനിർത്തി തരട്ടെ, എന്നാലും അവസാന ഘട്ടത്തിൽ ഇത് പഠിപ്പിക്കാൻ ഒരാൾ അവിടെയും നിങ്ങൾ കണ്ടില്ലേ, ലോകപ്രശസ്ത പണ്ഡിതനായ ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ വഫാത്തിന്റെ ഘട്ടത്തിൽ ഉണ്ടായ ഒരൊറ്റ സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്റെ പ്രസംഗം നിർത്തട്ടെ, അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ നീട്ടുന്നില്ല ഇവരൊറ്റ സംഭവം ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. ഒരഞ്ചു മിനിറ്റ് നിങ്ങളുടെ മനസ്സ് മറ്റു ഭാഗത്തോട്ട് പോകാതെ ഈ സദസ്സുമായൊന്ന് സംവദിക്കാൻ നിങ്ങൾ സന്മനസ് കാണിക്കണം. ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വലിയ മഹാനായ പണ്ഡിതനാണ്, നമ്മളെ പോലെയല്ലല്ലോ. അല്ലാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനിൽ വ്യാഖ്യാനം എഴുതിയ കൂട്ടത്തിൽ ഇമാം റാസി തങ്ങൾ രചിച്ച തഫ്സീർ റാസിയോട് കടപിടിക്കാൻ പറ്റിയ ഒരു തഫ്സീർ ഇന്ന് ലോകത്ത് കാണൂല. അത്രയും വലിയ ഖുർആൻ വ്യാഖ്യാനം എഴുതിയ പണ്ഡിതനാണ്. പതിനായിരക്കണക്കിന് വലിയ 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 ആലിമീങ്ങൾ ശിഷ്യന്മാരായുള്ള പണ്ഡിതനാണ്. ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും വരാതെ സൂക്ഷ്മതയോടെ ജീവിച്ച മഹാനായി ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടത്തെ വഫാത്തിന്റെ രോഗം പിടിപെട്ടു. ഓ എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, ഉമ്മവങ്ങന്മാരെ, ആ മഹാന്മാരുടെയൊക്കെ രോമത്തിന്റെ വിലയില്ലാത്ത നമ്മളൊക്കെ ആക്കിപത്രെ എത്രത്തോളം പേടിക്കണം. അള്ളാഹു നമുക്ക് തഖ്വ നൽകട്ടെ. ജീവിതകാലത്ത് നമ്മൾ സുഗത്യമായത്തിന്റെ അഖീദയിലായി നിലനിന്നു, മരിക്കുന്ന സമയത്തെങ്ങാനും അതങ്ങ് നഷ്ടപ്പെട്ടുപോയാൽ അല്ലാഹുവേ അത്തരം ഹതഭാഗ്യവാന്മാരിൽ ഞങ്ങൾ ആരെയും നീ പിടുത്തല്ലേ അല്ലാ. ആ മരണത്തിന്റെ ഘട്ടത്തിൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അവിടുത്തെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ മാരിപ്പ് സലാമത്തിന്റെ വഴികാട്ടിയായി ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ അല്ലാ. മഹാനായി ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടത്തിന് വഫാത്തിന്റെ രോഗം പിടിപെട്ടു, മരണത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാരൊക്കെ ഉസ്താദിന്റെ രോഗം മോചിച്ചതിന്റെ പേരിൽ അടുത്തു തന്നെയുണ്ട്, എല്ലാവരും ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു വലിയ പ്രസന്നതയുള്ള മുഖമാണ്, ടെൻഷനില്ല, ബേജാറില്ല, നല്ല റാഹത്തോടെ കിടക്കുകയാണ്. മരണത്തിന്റെ സമയം അങ്ങടുത്തു. അസ്റാഈൽ അലൈഹിസ്സലാം വന്ന് റൂഹ് പിടിക്കാൻ വേണ്ടി അങ്ങ് തുടങ്ങിയപ്പോ സുബ്ഹാനല്ലാഹ്, ഒരു രണ്ട് മിനിറ്റ് എന്റെ മുഅ്മിനീങ്ങൾ സംസാരിക്കാതെ മറ്റു ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയാതെ ഒരു രണ്ട് മിനിറ്റ് നമ്മുടെ മനസ്സൊന്ന് ഈ ഭാഗത്തേക്ക് തിരിച്ചു വെക്കണം. അല്ലാഹു നമുക്ക് ഖബൂലിയത്ത് തരട്ടെ. ഒരുപാട് ആളുകൾ കണ്ണൂർ മെൻസ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ നമ്മുടെ ഒരു പ്രവർത്തകൻ ഓകെ അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ മകൻ അൽമക്കറു സ്റ്റുഡന്റും കൂടിയാണ്. ഒരു വലിയ അപകടത്തിൽ പെടുത്തിപ്പോൾ മാസങ്ങളോളമായി അബോധാവസ്ഥ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ, ഏകദേശം 8 ലക്ഷം രൂപയോളം ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ ചെലവായി കഴിഞ്ഞു. ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ഇനി എന്ത് എന്ന് ഡോക്ടർമാരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹയാത്തിന്റെയും മൗത്തിന്റെയും ഇടയിൽ എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ കിടക്കാണ്. അള്ളാഹു മഹാന്മാരുടെ ഹക്കുകൊണ്ട് ആ കുട്ടിക്ക് പരിപൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. സ്വന്തമായി ഒന്നുമില്ലാത്ത വളരെ കഷ്ടപ്പെടുന്ന ഒരു പാവാണ്. അള്ളാഹുവേ നീ ആ സുഹൃത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്തു കൊടുക്കണേ റഹ്മാനെ. ആ കുട്ടിക്ക് നീ പരിപൂർണ്ണ ശിഫ നൽകി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. നല്ലൊരു സജീവ പ്രവർത്തകനായിരുന്നു, എടയന്നൂരിൽ നിന്ന് ഇന്നലെ മരണപ്പെട്ടു പോയിരിക്കുന്ന നമ്മുടെ സജീവ പ്രവർത്തകന്. കിഡ്നി സംബന്ധമായ രോഗം പിടിപെട്ടിട്ട് ഡയാലിസിനൊക്കെ ആയിട്ട് ഒരുപാട് കാലമായി കടന്നാലും SSS SVS എന്ന് പറഞ്ഞു അങ്ങനെ കളിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അള്ളാഹു ആ കുട്ടിക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. കബറു നീ സന്തോഷം.
മനസ്സിലാക്കി കൊടുക്കണേ റഹ്മാനെ. അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. തുവക്കുന്ന അബ്ദുള്ള അഞ്ചിയാക്ക് സീമന്റ് അൽഹംദുലില്ലാ. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. സ്വാലിഹീങ്ങളായ മക്കളെ കൊടുത്ത എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. തടസ്സങ്ങൾ എന്തുണ്ടെങ്കിലും അല്ലാഹു അത് മാറ്റി ആ ദമ്പതികളിൽ അല്ലാഹു സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ ബിസിനസ്സിൽ പ്രത്യേകം ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 10,000 രൂപ സംഭാവന അൽഹംദുലില്ലാ. അല്ലാഹു അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ റഹ്മാനെ. എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. ഈ കൂട്ടത്തിൽ ഒരുപാട് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ കച്ചവടം നടത്തുന്നവരുണ്ട്. അല്ലാതെ ഞെങ്ങി ഞെരുങ്ങി ഇങ്ങനെ പോകാൻ അല്ലാഹുവെ അവരുടെ ഒക്കെ മായിസത്തിലെ വഴികളിൽ നീ വലിയ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ റഹ്മാനെ. അവരുടെ കടകളൊക്കെ നീ നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. ചില ആളുടെ കടകളൊക്കെ പൊളിക്കൽ ഭീഷണിയിലാണ് അല്ലാഹുവെ. അതിൽ നീ രക്ഷപ്പെടുത്തി അതൊക്കെ നീ നിലനിർത്തി കൊടുക്കുകയും അതിലൊക്കെ നീ ഖൈറും ഫൈറും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ റഹ്മാനെ. റഹ്മതിക യാ അർഹമർ റാഹിമീൻ. അദ്ദേഹത്തിന്റെ ഭാര്യ അഞ്ചിയാക്കും സ്വീകരിക്കണേ റഹ്മാനെ. അവർക്ക് മരണപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ.